മുടിയിൽ നര വരുമ്പോൾ കെമിക്കലിൻ്റെ പുറയിന് പോയിട്ട് മുടിയിൽ നര മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. കെമിക്കലൊക്കെ നമ്മുടെ മുടിയിൽ തേക്കുന്നത് കൊണ്ട് മുടിയിലുണ്ടാകുന്ന നര കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ കെമിക്കലിൻ്റെ പുറയിന് പോയിട്ട് മുടിയെ നശിപ്പിക്കേണ്ട. ഞാൻ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. എത്ര തന്നെ നരയുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മുടി നല്ലതുപോലെ വളരാനും ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ പലതരം പ്രശ്നങ്ങളും മുടിയിൽ അലട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഒട്ടുമിക്ക പേരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. ഇപ്പം അധികം ഏജ് ആവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ മുടി ഒന്നോ രണ്ടോ ഒക്കെ നരയ്ക്കുന്നത് ഓർത്ത് പലരും നമ്മുടെ ഇടയിൽ വിഷമിക്കുന്നുണ്ട്. ഇനി അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അധികം ഏജ് ആവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ നിങ്ങളുടെ മുടി നരയ്ക്കുന്നതിനുള്ള കുറേയധികം കാരണങ്ങളുണ്ട്. നിങ്ങളുടെ അമിതമായിട്ടുള്ള ഡിപ്രഷർ, നിങ്ങളുടെ ജീവിതശൈലി കൊണ്ടും, കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് മൂലവും ഹോർമോൺ ചേഞ്ചസ് മൂലവും നമ്മുടെ ഉറക്കക്കുറവും ഒക്കെ ആണ് നമ്മുടെ ഈ ഒരു മുടി അധികം ഏജ് ആവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ നരയ്ക്കാനുള്ള കാരണങ്ങളൊക്കെ. പിന്നെ അമിതമായിട്ടുള്ള കെമിക്കലിൻ്റെ ഉപയോഗം കാരണത്താലും അധികം ഏജ് ആവുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ മുടി നരയ്ക്കുന്നത് ഒക്കെയാണ് നമ്മുടെ മെയിൻ കാരണങ്ങളൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അധികം മുടി നരയ്ക്കാതെ നമ്മുടെ മുടിയിൽ നല്ല ആ ഒരു കറുത്ത കളറുണ്ടല്ലോ, അത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോൾ തന്നെ കെമിക്കലിൻ്റെ ഡൈയൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള മുടിക്കും കൂടി അത് ദോഷം ചെയ്യും. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഒന്നോ രണ്ടോ മുടി കാണുമ്പോൾ പിഴുത് കളയാനും പാടില്ല. അതിൻ്റെ ആ ഒരു അതിനകത്ത് വേരിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ലിക്വിഡ് പോലത്തെ ഉണ്ട്, അത് മറ്റുള്ള മുടിയിലേക്കും ആ ഒരു മറ്റുള്ള മുടിയുടെ വേരിലേക്കും സ്പ്രെഡായിട്ട് ആ മുടിക്കും ആ ഒരു വേരിൽ നിന്ന് തന്നെ നര വരാനും ഇടയാകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മുടി പിഴുത് കളയാൻ പാടില്ല. അല്ലാതെ തന്നെ നമ്മൾ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തും ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിലെ തന്നെ മുടിയിലുണ്ടാകുന്ന നര മാറ്റാൻ സാധിക്കും. എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തുടക്കത്തിലേ ഉള്ള നരയും ഇപ്പം എത്ര പഴക്കം ചെന്ന നരയാണെങ്കിലും മാറ്റാൻ നിങ്ങൾക്ക് എളുപ്പം സഹായിക്കുന്ന കിടിലൻ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അതാത് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നര മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് അധികം സമയം കളയേണ്ട. നമ്മുടെ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം. മുടിയിലുണ്ടാകുന്ന നര മാറ്റാൻ ദാ എളുപ്പം മാർഗം. അതിന് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗള് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ നമുക്ക് വേണം. മറ്റുള്ള എണ്ണയൊന്നും പാടില്ല, വെളിച്ചെണ്ണ തന്നെ വേണം. ഇപ്പം വെളിച്ചെണ്ണ എല്ലാ തരം ആൾക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വെളിച്ചെണ്ണ. നമുക്കൊരു ആ ഒരു ബൗളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 7 സ്പൂണാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7 ഓക്കെ. 7 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല. എല്ലാ ദിവസവും നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. നാരങ്ങാ നീര് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. അരമുറി നാരങ്ങയുടെ നീരെടുക്കുകയാണ് ഞാൻ. ദാ ഞാൻ കാണിക്കാം, അരമുറി നാരങ്ങ നീരൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ദിവസവും മുടിയിൽ തേക്കുക. അതിനുശേഷം നിങ്ങൾ മുടി കഴുകിയാലും ഷാമ്പു ഉപയോഗിക്കരുത്, സാധാരണ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകാവുന്നതാണ്. നമ്മുടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അരമുറി നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സാക്കുക. ഓക്കെ, നമ്മുടെ നാരങ്ങ നീരും ഇതുകൂടെ ചേർക്കുമ്പോൾ മിക്സാക്കുമ്പോൾ ഇതൊരു തിക്കായിട്ട് മാറും. കണ്ടോ തിക്കാവുന്നതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. തിക്കായി മാറി. ഇത് നമ്മുടെ മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം.
നമ്മുടെ തലയോട്ടിയിൽ അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയുള്ള ഭാഗത്ത് തൊട്ട് തേച്ച് നല്ല പോലെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ കുളിക്കാൻ പോകാൻ. അപ്പോൾ നമ്മുടെ ഇത് മുടിയിൽ നിന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിച്ചൊന്നും വാഷ് ചെയ്യേണ്ട, സാധാരണ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുടിയിൽ നിന്ന് കഴുകിയാൽ മതി. ചെറിയ രീതിയിൽ പോകും, ചെറുതായിട്ട് മുടിയിൽ അതിരിക്കും, അതിരുന്നാലേ നമുക്ക് മാറ്റം കിട്ടുള്ളൂ. ഇത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് എത്രത്തോളം മസാജ് ചെയ്യുന്നോ അത്രത്തോളമാണ് നമുക്ക് പ്രയോജനം കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു തിക്കായി മാറിയത് കണ്ടോ. ഇത് ഞാൻ കാണിക്കാൻ തേക്കുന്ന രീതി, കുറച്ചെടുക്കുക, എടുത്തിട്ട് ഇത് കണ്ടോ റൗണ്ടിൽ തേക്കുക, തിരിച്ച് റൗണ്ടിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലായിരിക്കണം നമ്മൾ മസാജ് ചെയ്ത് മുടിയിൽ ഇത് പിടിപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മളിങ്ങനെ പിച്ചിപ്പിച്ച് മുടിയുടെ, അതായത് മുടിയെ വലിച്ച് വലിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു മുടിയുടെ ഭാഗത്തേക്ക് നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ ചെല്ലുകയും മുടിയുടെ ആ ഒരു വേരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നര മാറ്റാനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കും. ഇതൊരു ജെല്ലി രീതിയിലായിട്ട് മാറും. നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം, ഏതെങ്കിലും ഒരു ടിന്നിലിട്ട് വെക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് ഒന്ന് ചെറിയ ഒരു ഒരു രണ്ട് മിനിറ്റ് ടൈം മതി ഇത് ചെയ്യുന്നതിന്. ഒന്ന് മസാജ് ചെയ്യുക, മസാജ് ചെയ്തിട്ട് കുളിക്കുക. കുളിക്കുമ്പോൾ ഇത് മുടിയിൽ നിന്ന് സോപ്പൊന്നും ഉപയോഗിക്കാതെ ഷാമ്പു ഉപയോഗിക്കാതെ കഴുകി മാറ്റാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നരയുടെ പ്രശ്നവും മുടികൊഴിച്ചിൽ മാറ്റാനും കൂടാതെ ഡാൻഡ്രഫ് പ്രശ്നം ഇല്ലാതാക്കാനും ഇതിൽ നിന്ന് സാധിക്കും. ഇനി അടുത്ത വേറൊരു കാര്യം, നിങ്ങൾ വീക്കിലി ചെയ്യേണ്ട, അതായത് ഇപ്പം ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകാം. അതിന് പകരം ഞാൻ വേറൊരു വെള്ളം കാണിക്കാം. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മുടിയെല്ലാം കഴുകിയതിന് ശേഷം ലാസ്റ്റ് അത് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. മുടിക്ക് നല്ല പോലെ ഒരു വളർച്ച ഉണ്ടാകാനും മുടി കൊഴിച്ചിൽ മാറ്റാനും നരം മാറ്റാനും ഒക്കെ സഹായിക്കും. അത് ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാം. പിന്നെ ആഴ്ചയിൽ ഉപയോഗിക്കുന്ന ഒരു പാക്കുണ്ട്, അത് നമുക്ക് ആ ഒരു വെള്ളം തയ്യാറാക്കിയതിന് ശേഷം ആ ഒരു പാക്ക് ഉണ്ടാക്കുന്നതും ഞാൻ കാണിക്കാം. ഒരു പിടി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നല്ല പോലെ ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കയ്യിലൊഴിച്ച് കഴുകേണ്ടത്. നമ്മളെല്ലാം കഴുകിയതിന് ശേഷം, മുടിയിൽ നിന്ന് കഴിയുന്ന ശേഷം ഇത് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ്. ഇത് ഇട്ടിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ട് കറിവേപ്പില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നെല്ലിക്കയായിട്ട് വെള്ളം കുടിക്കുന്നതും ഒക്കെ മുടിക്ക് നല്ലതാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. ഇത് തിളപ്പിച്ചെടുക്കട്ടെ. ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗള് വേണം. നമ്മളിപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലയോ, ആ ഒരു എണ്ണ തേച്ചതിന് ശേഷം ഈ ഒരു പാക്ക്, അതായത് ആഴ്ചയിൽ ഒരിക്കലും ഇത് ഇടുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ മുടിക്കുണ്ടാകുന്നതാണ്. ഒരാഴ്ച കൊണ്ടാണ് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര മാറുന്നത്. ഇത് വെറും വാക്ക് പറയല്ല. നിങ്ങളിത് മാറ്റം കിട്ടിയില്ലെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിച്ചോ, ഒരു പ്രശ്നവും. ഇനി നമ്മൾ പാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ആഴ്ചയിലാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാ ദിവസവും ഈ പാക്ക് ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം എല്ലാ ദിവസവും ചെയ്യണം. ഇനി നമ്മൾ പാക്ക് തയ്യാറാക്കുന്നതിന് നെല്ലിക്ക പൗഡർ വേണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക പൗഡർ ഇല്ല എങ്കിൽ, ശുദ്ധമായിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് മതിയാകും. ഞാനിവിടെ നെല്ലിക്ക പൗഡറാണ് എടുക്കുന്നത്. നെല്ലിക്ക പൗഡർ എടുക്കുന്നതിൻ്റെ അളവെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ മുടി മുഴുവനായി തേച്ച് പിടിപ്പിക്കണം, അതല്ല എങ്കിൽ നര മാത്രം ഉള്ളിടത്ത് മതിയെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നിങ്ങളിപ്പം നെല്ലിക്ക എടുക്കുന്ന സമയത്ത് ഒരു 4 or 5 നെല്ലിക്ക വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. 4 or 5, വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം എടുക്കാം കേട്ടോ. അത് നല്ല പോലെ അരച്ചിട്ട് അതിൽ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് അത് ആ ഒരു പേസ്റ്റ് വേണം. പിന്നെ അതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ചീവയ്ക്കായുടെ പൊടി. ചീവയ്ക്കാപ്പൊടിയാണ് വേണ്ടത്. ചീവയ്ക്കാപ്പൊടി നമുക്കിപ്പം ഓൺലൈൻ ത്രൂ ഒക്കെ മേടിക്കാൻ കിട്ടും, അങ്ങാടി ഷോപ്പുകളിലൊക്കെ കിട്ടും ചീവയ്ക്കാപ്പൊടി എന്ന് പറഞ്ഞുകൊണ്ട്. അത് മേടിക്കാവുന്നതാണ്. അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത ആ ഒരു നെല്ലിക്കാപ്പൊടിയുടെ അളവിൻ്റെ അത്രയും തന്നെ ചീവയ്ക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, 2 ടേബിൾ സ്പൂൺ. ഇപ്പം നിങ്ങളിപ്പം നെല്ലിക്ക അരയ്ക്കുന്ന സമയത്ത് ചീവയ്ക്കാപ്പൊടിയും കൂടി ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ക്രീം പരുവത്തിലായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം ചീവയ്ക്കാപ്പൊടിയും നമ്മുടെ നെല്ലിക്ക പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കുക. ഇപ്പം നിങ്ങളിപ്പം പൗഡർ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മിക്സാക്കുന്നതിന് തേയിലവെള്ളം യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ നമ്മുടെ സാധാരണ വെള്ളം യൂസ് ചെയ്യാം. ഞാനിവിടെ മിക്സാക്കാനായിട്ട് തേയിലവെള്ളമാണ് എടുക്കുന്നത്. തേയിലവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യാനുസരണം. ഓക്കെ, തേയിലവെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സാക്കുക. ഓക്കെ,
മിക്സ് ആക്കിയിട്ടുണ്ട് ഹെന്ന പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക ഓക്കേ മിക്സ് ആക്കിയിട്ടുണ്ട് കട്ട കട്ടാൻ പാടില്ല നല്ലപോലെ മിക്സ് ആക്കി കിട്ടണം ഇത് നിങ്ങളുടെ മുടിയിൽ തേച്ച് ഒരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾ മുടിയിൽ വെക്കണം അപ്പോൾ നല്ലപോലെ ഒരു മുടി ഉണങ്ങും നല്ലപോലെ കമ്പ് പോലെ ആകും അപ്പോൾ നിങ്ങൾ മുടിയിൽ നിന്ന് വാഷ് ചെയ്യാം ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി ഒരു വെള്ളം നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാം നല്ലതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളം തയ്യാറാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അതിന് പകരം സാധാരണ വെള്ളത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതെന്തെല്ലാം ചെയ്താലും ഉള്ളിലും കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി മറക്കരുത് അതായത് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക നല്ലപോലെ വിറ്റാമിൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക ബയോട്ടിക് ടാബ്ലറ്റ് കഴിക്കുക അതൊക്കെ നല്ലതാണ് പിന്നെ കൂടാതെ തന്നെ നമ്മൾ കറിയാപ്പില ഇട്ട വെള്ളവും നെല്ലിക്ക ഇട്ട വെള്ളമൊക്കെ കുടിക്കുന്നതും ഒക്കെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നാര ഒരു പരിമിതി വരെയും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഇത് കണ്ട ഇതേ പരുവത്തിലായിട്ട് കിട്ടണതാ എന്നതാ ഇത് കണ്ട ഇതുപോലെ താഴോട്ട് വീഴാത്ത രീതി കണ്ട ഇതേപോലെ പറ്റിയിരിക്കണം മുടിയിൽ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു പാക്ക് തയ്യാറാക്കേണ്ടത് മനസ്സിലായല്ലോ എന്തായാലും ഇത് ഉപയോഗിക്കണം നല്ലപോലെ മാറ്റം കിട്ടും ഞാൻ ആദ്യമേ കാണിച്ച കാര്യവും പിന്നെ രണ്ടാമത് കാണിച്ച ആ കാര്യവും മൂന്നാമത് കാണിക്കുന്ന ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്ത് നോക്കൂ വെറും 7 ദിവസം കൊണ്ട് തന്നെ മുടിക്ക് ചേഞ്ച് ഉണ്ടാകും കുറച്ച് ദിവസത്തോടെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ മുടിയുടെ വേരിലേക്കെല്ലാം ചെന്ന് നല്ലൊരു മാറ്റം നൽകാനായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്തായാലും ചെയ്ത് നോക്കണേ കേട്ടോ തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നല്ലപോലെ ഒരു മാറ്റം നേടാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കും ഇത് പലരും ചെയ്തിട്ട് നല്ല മാറ്റം കിട്ടിയ കാര്യമാണ് ഇത് ഒരിക്കലും ഫേക്കായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പം നിങ്ങളിത് ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് മാറ്റം കിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ